എത്ര കഷ്ടപ്പെട്ട് ആ റിസോർട്ടൊന്ന് പണിതുയർത്തിയത്, കഷ്ടകാലം എല്ലാം അതോടെ തീർന്നെന്ന് കരുതിയതാ. ഇപ്പൊ അതാ അതിന്റെ പേരിൽ വീണ്ടും മനസമാധാനം പോയി. എല്ലാത്തിനും കാരണം അമ്മയുടെ മോൻ സുഭാഷ് തന്നെയല്ലേ? അവൻ മുങ്ങി നടക്കുക, ഇങ്ങോട്ട് വരാൻ പോലും അവന് ധൈര്യമില്ല. അവന്റെ കുറെ ടൂറിസ്റ്റുകൾ അവരവിടെ വൃത്തികേട് കാട്ടിക്കൂട്ടുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് സുഭാഷിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇങ്ങനെയൊക്കെ വേണ്ടി വരുമെന്നാ. അപ്പൊ അവന്റെ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടിട്ടാ അവൻ അവറ്റകളൊക്കെ അവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. എന്താടാ ഉഞ്ഞ, എന്താ റിസോർട്ടിലുണ്ടായത്? ഇവളെന്തൊക്കെയോ തെറ്റെയ്ത പോലെയാണല്ലോ ആ ഋഷികേശ ചാനലിൽ പറഞ്ഞത്. വലിയ പ്രശ്നമൊന്നുമില്ല മേ, ഋഷികേശ് ഇയാളോടുള്ള വൈരാഗ്യം തീർത്തതാ. ബീഹാറിൽ നിന്ന് ഒളിവിൽ താമസിപ്പിക്കാനായി കൊണ്ടുവന്നതാ ആ എം എൽ എമാരെ. അവിടുത്തെ വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചാക്കിട്ടുപിടുത്ത് ഒഴിവാക്കാനായിട്ടാ അവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ നിർദ്ദേശിച്ചതാ. അതിന്റെ ഭാഗമായിട്ടാ ഞാൻ പോലീസിനെ റിസോർട്ടിൽ നിയോഗിച്ചത്. അതിന് ഇത്രയ്ക്ക് ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എം എൽ എമാരെല്ലാം മടങ്ങിപ്പോയി, അവരിൽ നന്ദിത മുഖർജി എന്ന മാഡം മാത്രം ഇവിടെ തങ്ങുന്നുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്ററിയോ മറ്റോ അവർ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് അവരിവിടെ തങ്ങുന്നത്. ആ മാഡം ഒരു പ്രശ്നക്കാരിയല്ല. സെക്യൂരിറ്റി വേണ്ടെന്ന് അവരെന്നോട് പറഞ്ഞതാ, എങ്കിലും ഞാൻ രണ്ട് വനിതാ പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് ഇടുന്നുണ്ട്. സൂര്യചേട്ടനെ ഞാൻ വഴിവിട്ട് സഹായിച്ചു എന്നുള്ള ആരോപണം മീഡിയക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പുതിയ കഥകൾ എഴുതി വരും. എനിക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മേ, ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡർ അനുസരിച്ചാണ് ഞാനൊക്കെ ചെയ്തത്. അല്ല, ആ എം എൽ എമാരുമായിട്ട് സുഭാഷിന് എന്താ ബന്ധം? അവൻ അവരെ അവിടെ എത്തിച്ചതാ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. സുഭാഷിന്റേത് കള്ളക്കളിയാ, എന്തൊക്കെയോ അവൻ മറച്ചു പിടിക്കുന്നുണ്ട്. റിസോർട്ടിന്റെ ഒരു കാര്യത്തിലും അവനെ ഇനി ഇടപെടാൻ സമ്മതിക്കരുത്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാത്തത് ഭാഗ്യം. ദേ വരുന്നല്ലോ കള്ളൻ. അനാവശ്യം പറയരുത്. ബീഹാറിലെ രാഷ്ട്രീയക്കാരെയാണ് നീ വിനോദസഞ്ചാരികൾ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അല്ലേ? ചാനലിൽ വാർത്ത വന്നു, ഇതിന്റെ നാണക്കേട് ഇനി തീർത്ത തീരില്ല. പണം എണ്ണി വാങ്ങുമ്പോ ഈ നാണക്കേടൊന്നും തോന്നിയില്ലല്ലോ. നെഗറ്റീവ് പബ്ലിസിറ്റി ഇക്കാലത്ത് നല്ലതാ. പിന്നെ ഞാനല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ദീപ്തി അടുത്തിയാ. ഏട്ടത്തിത് നേരത്തെ അറിഞ്ഞ് റിസോർട്ടിൽ രഹസ്യമായി പോലീസ് സെക്യൂരിറ്റി ഏർപ്പാടാക്കി, അതാണ് ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളാക്കിയത്. ആ എം എൽ എമാർ അവിടെ താമസിച്ച് സമയമാകുമ്പോ തിരികെ പോവുമായിരുന്നു. സൂര്യചേട്ടന് വലിയൊരു തുകയും കിട്ടുമായിരുന്നു, ഒക്കെ ദീപ്തി അടുത്ത് നശിപ്പിച്ചു. ഓഹോ, ഇപ്പൊ ഒടുക്ക എല്ലാം അവളുടെ തലയിലായി. അവളാ തെറ്റുകാരി അല്ലേ? ഇനി നിന്നെ ആ റിസോർട്ടിൽ കയറ്റരുതെന്നാ തീരുമാനം. റിസോർട്ടിൽ മാത്രമല്ല ഈ വീട്ടിനകത്ത് പോലും കയറ്റാൻ പറ്റാത്ത എനവാ നീ. ഞാൻ എവിടെയൊക്കെ കയറണം എവിടെ താമസിക്കണമെന്നും ഞാൻ തീരുമാനിക്കും.
പണ്ടത്തെ സുഭാഷ് അല്ല ഇത്. കഴുത്തിന് പിടിച്ച് തള്ളുമ്പോ ഇറങ്ങിപ്പോവാൻ. അവൻ നന്നാവൊന്നുമില്ല. കൂടുതൽ എന്തെങ്കിലും ദുരന്തം ഈ വീട്ടിലുണ്ടാവുന്നതിന് മുൻപ് അവനെ പിടിച്ച് പുറത്താക്കുന്നതാ നല്ലത്. ഓരോ ദിവസം കഴിയുന്നോറും കൂടുതൽ കൂടുതൽ വെറുത്തോണ്ടിരിക്കുക ഞാനിവ. മാഡം, ജ്യൂസ്. താങ്ക് യു സുനന്ദ. ഇവിടെ വന്ന ആദ്യ ദിവസമൊക്കെ ഭയങ്കര ബോറായിരുന്നു. തന്നെ കൂടെ കൂട്ടിയതിന് ശേഷമാണ് ആ ബോറടി മാറി കിട്ടിയത്. എനിക്കും മാഡം ഒരു ആശ്വാസമാണ്. ഇങ്ങനെ അടുത്ത് എന്നോട് ആരും ഇതുവരെ പെരുമാറിയിട്ടില്ല. ഭർത്താവ് ജയിലില്, മകനെ വളർത്താനും ഭർത്താവിൻ്റെ അമ്മയെ നോക്കാനും കഷ്ടപ്പെടുന്ന തൻ്റെടിയായ ഒരു പെണ്ണാണ് സുനന്ദ. ദേ, ഈ തൻ്റെടവാ എന്നെ ആകർഷിച്ചത്. മാഡത്തിന് ഇവിടെ എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തു തരാം. ഒരു സഹോദരിയെ പോലെ കൂടെ നിൽക്കും ഞാൻ. ഇപ്പം മാത്രമല്ല, എന്നും തന്നെ എൻ്റെ കൂടെ നിർത്തണമെന്നാ എൻ്റെ ആഗ്രഹം. ഞാൻ പോകുമ്പോൾ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവാം. ഞാൻ വരാം മാഡം. ഇവരിലൂടെ എനിക്ക് വളരണം. കൂടെ തന്നെ സോപ്പിട്ട് നിന്ന പല കാര്യങ്ങളും സാധിക്കാം. മേഡം എന്നാ തിരിച്ചു പോകുന്നേ? ഞാനത് തീരുമാനിച്ചിട്ടില്ല. ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാനുള്ള ഒരുക്കത്തിലാ ഞാൻ. അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടേ പോവൂ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണം. അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാ ഞാൻ. സുനന്ദയ്ക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? ക്ഷേത്രത്തെ കുറിച്ചുള്ള വാർത്തകളോ ഫീച്ചറുകളോ വന്ന പഴയ പേപ്പർ കട്ടിങ്സ്, ബുക്സ് ഒക്കെ ഞാൻ ശ്രമിക്കാം മാഡം. എനിക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എങ്കിലും മാഡത്തിന് ഞാനിത് എങ്ങനെങ്കിലും സംഘടിപ്പിച്ചു തരാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി ശരി. കള്ളി അവള്. അവളെക്കാൾ കള്ളിയാണ് ഞാനെന്ന് അവക്കറിയില്ലല്ലോ. ഞാനിവിടെ തങ്ങുന്നതിന്റെ ലക്ഷ്യവും അവൾക്കറിയില്ല. വന്നോ? കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലെ വാസം? വർഷങ്ങളായി ഈ സ്കൂളിൽ ജോലി നോക്കുക ഞാൻ. ഈ സ്കൂൾ ഈ നിലയിലെത്തിയതിൽ എന്റെ വേർപ്പുമുണ്ട്. സാറത് ഓർത്തില്ല എന്നെനിക്ക് മനസ്സിലായി. ബഹുമാനിക്കണ്ട, പക്ഷേ നിന്ദിക്കരുത്. ആ ഒരു അപേക്ഷയുണ്ട്. എന്ത് വേർപ്പൊഴിക്ക് കാര്യമായി ടീച്ചർ ഈ പറയുന്നത്? ജോലി ചെയ്തോ, അതിനുള്ള ശമ്പളവും കൈപ്പറ്റിയിട്ടുണ്ട്. സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞതാ. സാറിന് എന്നെക്കാളും വിശ്വാസം മറ്റുള്ളവരെയാ. അപ്പൊ ആ കുട്ടി പറഞ്ഞതോ? അതെനിക്കറിയില്ല. ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറയാൻ ഒരു കുട്ടിയും പഠിപ്പിച്ചിട്ടുമില്ല. ജാമ്യം കിട്ടിയല്ലോ, അത്രയും സമാധാനം. സമാധാനം ടീച്ചർക്ക് മാത്രമല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ സ്കൂള് കത്തിച്ചു കളയെന്ന് പറഞ്ഞ് നടക്കുക ചിലര്. ഞാൻ എന്ത് ചെയ്യും?
ഇവര് കാരണം സ്കൂളിന് നാണക്കേടുണ്ടായി. നഷ്ടം സ്കൂളിനാണ്, ഇവർക്കല്ല. എനിക്ക് ഈ സ്കൂളിന്റെ ഭാവി നോക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? പോലീസ് അന്വേഷണത്തിൽ ടീച്ചർ കുറ്റക്കാരിയാണ്. കുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണത്തിലും മാനേജ്മെന്റ് തല അന്വേഷണത്തിലും അത് തന്നെയാ കണ്ടെത്തിയത്. അതുകൊണ്ട് കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് ടീച്ചറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് മാനേജ്മെന്റ് തീരുമാനം. അതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾക്ക് ഈ സ്കൂളിനെ രക്ഷിക്കാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ മതിയാകും. എന്താ ഇത്? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? സാറിനറിയാലോ എന്റെ കാര്യം. ദയവ് ചെയ്ത്. കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും. ടീച്ചർ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കേൾക്കണ്ട. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുള്ള ഓർഡറാണിത്. ഇത് വാങ്ങിക്കൂ. ടീച്ചർ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കേൾക്കണ്ട. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുള്ള ഓർഡറാണിത്. ഇത് വാങ്ങിക്കൂ. ഇതിലും നല്ലൊരു യാത്രയായപ്പോ നിങ്ങൾ എനിക്ക് തരാനില്ല. എന്റെ ഇത്രയും കാലത്തെ സേവനത്തിന് നിങ്ങൾ ഇത്രയും വില കൽപ്പിച്ചിട്ടുള്ളൂ? നന്ദിയുണ്ട് സാറ്. ഇങ്ങനൊരു യാത്രയായപ്പോ തന്നതിന് നന്ദിയുണ്ട്. വേണം. എനിക്ക് വലുത് സ്കൂളാണ്, ടീച്ചറല്ല. വായടപ്പിക്കണം എനിക്ക്. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും മാധ്യമങ്ങളുടെയും കുട്ടികളുടെയും അതിനിതേ വഴിയുള്ളൂ. ടീച്ചറുടെ സംരക്ഷണയിൽ കഴിയുന്ന രണ്ടു പെൺകുട്ടികളുടെ ജീവിതം സാർ ഇല്ലാതാക്കിയത്. ആ പാവത്തിനോട് അല്പമെങ്കിലും ദയ കാണിക്കണമായിരുന്നു സാറേ. ഒടുക്കം ശിക്ഷ കിട്ടിയല്ലേ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോ? ഇത്രയും കാലം മക്കളെ പോലെ കുട്ടികളെ സ്നേഹിച്ചതിന്റെ പ്രതിഫലമാണിത്. ഈ സ്കൂളിന്റെ വളർച്ചയ്ക്ക് ടീച്ചറുടെ കൂടി വിയർപ്പുണ്ട്. ഒരു നിമിഷം അവരെല്ലാം മറന്നു. വിഡ്ഢിയാ ടീച്ചർ.
ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതിയിരുന്നെങ്കിൽ ടീച്ചറിന് ഈ ഗതി വരില്ലായിരുന്നു. തെറ്റ് ചെയ്യാത്തതിനാ അവരെന്നെ ശിക്ഷിച്ചത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ഭാഗം ഒന്നും കേൾക്കാൻ കൂടി അവർ തയ്യാറായില്ല. ഈ ജോലി കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. മോന്റെ കാര്യം അറിയാലോ, എന്റെ രണ്ട് പെൺമക്കളെ ഓർക്കുമ്പോഴാ ഒന്നിന്റെ കല്യാണം ഉറപ്പിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. എന്നെ ഓർത്തല്ല, എന്റെ മക്കളെ ഓർത്ത എനിക്ക് വിഷമം. എങ്ങനെ മുമ്പോട്ട് പോകും ഇനി? എല്ലാവരും ടീച്ചറിനെ കുറ്റപ്പെടുത്തുന്നത്, നാട്ടുകാരും പത്രക്കാരും ചാനലുകാരും ഒക്കെ. ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും വെറുക്കപ്പെട്ടവളായി ടീച്ചർ. കുട്ടികൾ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. നാട്ടുകാരാകെ ഇളകിയിരിക്കുക രക്ഷകർത്താക്കളും. തെരുവ് പട്ടിയെ പോലെ കല്ലെറിയോ അവരെ. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്ക് ടീച്ചറെ. കുട്ടികൾ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ടീച്ചറിനോട് വന്ന് പറഞ്ഞിട്ടുമില്ല. കുട്ടികളെ മാനസികമായും ശാരീരികമായും ഈ ടീച്ചർ പീഡിപ്പിച്ചിട്ടുണ്ട്. വിശദമായി ഇനിയും ചോദ്യം ചെയ്യണം. ടീച്ചറെ ഞാൻ അറസ്റ്റ് ചെയ്യണം. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുള്ള ഓർഡറാണിത്. ഇത് വാങ്ങിക്കൂ. നേതാവും പി ടി പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാ. സതീഷ് നേതാവും പി ടി പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാ. എന്നെ അവര് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. സാരല്ല മോളെ, ടീച്ചറിന് മോളോട് ഒരു ദേഷ്യമില്ല. മോൾ അതോർത്ത് സങ്കടപ്പെടണ്ട. ടീച്ചറ് ഇനി ഇവിടെയില്ല. ഇവിടുന്ന് പറഞ്ഞു വിട്ടു ടീച്ചറ്. മോള് നന്നായി പഠിക്കണം, വലിയ നിലയിലെത്തണം. എന്നും ടീച്ചറുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവും മോൾക്ക്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്കൂളിൽ നടന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ സഹപാഠികളായ രണ്ട് കുട്ടികളെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറ്റം ആരോപിച്ച് ശിക്ഷിക്കുകയുണ്ടായി. രണ്ട് കുട്ടികൾ ഈ സ്കൂളിൻ്റെ പൊന്നോമനകളായ രണ്ട് കുട്ടികൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അതിന് കാരണക്കാരിയായ ദേവകി ടീച്ചർ ഒരു കുറ്റബോധമില്ലാതെ ഇന്നും ഈ സ്കൂളിലെത്തിയിരിക്കുകയാണ്. അവരെ ഇനി ഈ സ്കൂളിന് വേണ്ട. കുട്ടികളെ ദ്രോഹിക്കുന്ന ആ ടീച്ചർ കുട്ടികളുടെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. ദാ കണ്ടില്ലേ, കുട്ടികളെല്ലാം ചേർന്ന് അവരുടെ ശവദാഹം നടത്തി കഴിഞ്ഞു.
പ്രതീകാത്മകമായി ടീച്ചറുടെ ശവമടക്ക് കുട്ടികളെ നടത്തി കഴിഞ്ഞു. ഇങ്ങനെയുള്ള ടീച്ചർ ഈ സ്കൂളിൽ ഉണ്ടാകുന്നത് തന്നെ അപമാനകരമാണ്. ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കേണ്ടവരാണ് ടീച്ചർമാർ. എന്നാൽ ഇത്തരം ടീച്ചർമാർ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്നവരാണ്. ഇനി മറ്റു കുട്ടികൾക്ക് ഈ ഗതി വരരുത്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറെ പുറത്താക്കാൻ കുട്ടികൾ തന്നെ സമരം നടത്തുന്നതും പ്രതീകാത്മക ശവദാഹം നടത്തിയതും. സതീഷ്, നിങ്ങളുടെ സമരപരിപാടികളൊക്കെ നിർത്തിക്കൂ. ദേവകി ടീച്ചറെ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടു. മഹേന്ദ്രൻ ഇവിടെ കാണുമ്പോ സുനന്ദ ഞെട്ടും. എവിടെ സുനന്ദ? എനിക്ക് അവളെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. കുഞ്ഞിന്റെ വളർച്ച, അതിന്റെ പൊസിഷൻ, പിന്നെ തന്റെ ആരോഗ്യസ്ഥിതി, ഇതൊക്കെ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചെക്കപ്പ് ചെയ്യണ്ടേ?